ഹലോ എവരിവൺ, വെൽക്കം ടു ബ്രില്യൻ്റ് എഡ്യൂടെക്, ദ ബെസ്റ്റ് സൊല്യൂഷൻ എവർ. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ Grade 2 റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതൊരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സും, ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സാണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ 4th, 3rd, 6th, 5th, ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10 തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ Grade 2 എക്സാമിൽ. ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിൽ. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ Grade 2 എക്സാമിൻ്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട്, അപർണ KM. അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുഹസീന, എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നത് ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ Grade 2, ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമാണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലൂടെ കടക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ബൈനറി ഫിഷൻ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൺ ഫിഷൻ, ബൈനറി ഫിഷൻ വഴിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഒരു ഫിഷനിൽ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ A 2, ഓപ്ഷൻ B 3, ഓപ്ഷൻ C 4, ഓപ്ഷൻ D 5. ബൈനറി ഫിഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, 2 എന്നുള്ളതാണ് ബൈ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഓപ്ഷൻ A 2 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ബൈനറി ഫിഷിൻ്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരന്റ് സെല്ല് നമുക്ക് കാണാം. അവിടെ റെപ്ലിക്കേഷൻ ഓഫ് DNA ഒക്കെ നടന്ന് അത് പിന്നീട് സെഗ്രിഗേഷൻ ഒക്കെ ചെയ്ത് രണ്ട് സെല്ലിലോട്ട്, രണ്ട് ഐഡന്റിക്കൽ ഡോട്ടർ സെല്ലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൈനറി ഫിഷനകത്ത് നടക്കുന്നത്. വിച്ച് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് പ്രസന്റ് ഇൻ അമീബ? അമീബേനകത്ത് കാണാൻ പറ്റുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഏത് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് അമീബയിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ A ബൈനറി ഫിഷൻ ഓൺലി, ഓപ്ഷൻ B ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ, ഓപ്ഷൻ C ബൈനറി ഫിഷൻ ആൻഡ് കോഞ്ചുഗേഷൻ, ഓപ്ഷൻ D മൾട്ടിപ്പിൾ ഫിഷൻ ഓൺലി. അപ്പം അമീബനകത്ത് നടക്കുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷനും ഉണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഫിഷനും നമുക്ക് അമീബനകത്ത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓപ്ഷൻ B ആണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള അമീബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമീബനകത്താണ് ബൈനറി ഫിഷൻ വഴിയായിട്ടും അതുപോലെ മൾട്ടിപ്പിൾ ഫിഷൻ വഴിയായിട്ടും റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ഓപ്ഷൻ A ഹയർ അനിമൽസ്, ഓപ്ഷൻ B ലോവർ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ഓപ്ഷൻ C പ്ലാന്റ്സ്, ഓപ്ഷൻ D ഓൾ ഓഫ് ദിസ്. സോ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ തരം ഓർഗാനിസത്തിനകത്തും നടക്കുന്ന ഉള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ B ലോവർ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ് ശരിയായ ഉത്തരം. ബൈനറി ഫിഷൻ ഇസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ A അമീബ, ഓപ്ഷൻ B പാരമീസിയം, ഓപ്ഷൻ C പ്ലെനേരിയ, ഓപ്ഷൻ D ഓൾ ഓഫ് ദിസ്. ബൈനറി ഫിഷനെ നമുക്ക് ഏതിനകത്താണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ D ഓൾ ഓഫ് ദീസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അമീബ എന്ന് പറയുന്നത്, ഇതാണ് പാരമീസിയം. ഈ അമീബയും പാരമീസിയും ആയിക്കോട്ടെ രണ്ടുപേരും യൂണിസെല്ലുലറായിട്ട്, അത് ഒറ്റ സെല്ലുള്ള ഓർഗാനിസംസ് ആണ്. പക്ഷേ യൂണിസെല്ലുലറാണെങ്കിലും പാരമീസിയം എന്ന് പറയുന്നത് ഹ്യൂമനകത്ത് പല ഡിസീസസും ഉണ്ടാക്കുന്നുണ്ട്, ഇംബാലൻസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് പ്ലാനേരിയ. പ്ലാനേരിയ എന്ന് പറയുന്നത് ഫ്ലാറ്റ് മോമിൻ്റെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അമംഗ് ദ ഫോളോയിങ്
വിസ് വൺ ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബഡ്ഡിങ്, ഓപ്ഷൻ ബി ലെയറിങ്, ഓപ്ഷൻ സി സോയിങ്, ഓപ്ഷൻ ഡി ടിഷ്യു കൾച്ചർ. അപ്പം ഇതിനകത്ത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡ് അല്ലാത്തത് സോയിങ് ആണ്. സോയിങ് എന്ന് വെച്ചാൽ എന്താണ്, വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് സോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വിത്ത് വിതയ്ക്കുക എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. അപ്പോൾ അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡ് അല്ലാത്തത്. അപ്പോൾ ഇതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്, ഇതാണ് ലെയറിങ്, ഇതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരു മോഡ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ്. ബഡ്ഡിങ്ങും ലെയറിങ്ങും ഒക്കെ ഹോർട്ടിക്കൾച്ചറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡാണ്. അപ്പം ഈ ബഡ്ഡിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏത് പ്ലാന്റിന്റെ ബഡ്ഡാണോ നമുക്ക് വേണ്ടത്, ആ ബഡ് നമ്മൾ എടുത്തിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പ്ലാന്റിൻ്റെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനകത്തോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ എയർ ലെയറിങ്ങിൻ്റെതാണ്. എയർ ലെയറിങ് അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറയുന്നത് ഒരു അസെക്ഷ്വൽ പ്രൊപ്പഗേറ്റീവ് മെത്തേഡാണ്. ഇതിനകത്ത് നമ്മുടെ സ്റ്റെമ്മിനകത്തു നിന്നാണ് നമ്മൾ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റെമ്മ് വഴിയായിട്ടാണ് പാരന്റ് പ്ലാന്റിനകത്തു നിന്നാണ് അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നമ്മൾ അതുമായിട്ട് എക്സ്ട്രാ ഒരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെമ്മിനകത്തു നിന്നായിരിക്കും ഇവിടെ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലെയറിങ് എന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ടിഷ്യു കൾച്ചർ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പൂർണ്ണമായും ലാബിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ടിഷ്യൂ കൾച്ചറിനുള്ളത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഓഫ് ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയം ആയിരിക്കും. ആ മീഡിയം വഴിയായിട്ടാണ് ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പലതരം മീഡിയംസ് യൂസ് ചെയ്യാം കേട്ടോ ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ക്വാളിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചറിൽ അഡോപ്റ്റ് ചെയ്ത് വരുന്നത്. കോമൺ മെത്തേഡ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ ഓപ്ഷൻ എ റീജനറേഷൻ, ഓപ്ഷൻ ബി ബഡ്ഡിങ് ആൻഡ് ഫിഷൻ, ഓപ്ഷൻ സി അറാച്ചിയോസൈറ്റ്സ്, ഓപ്ഷൻ ഡി ഗെമ്യുലേഷൻ. അപ്പം ഇതിനകത്ത് ഏത് മെത്തേഡാണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനകത്ത് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ബഡ്ഡിങ് ആൻഡ് ഫിഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഐ ഓഫ് പൊട്ടറ്റോ ട്യൂബർ ആർ ഓപ്ഷൻ എ റൂട്ട് ബഡ്സ്, ഓപ്ഷൻ ബി ഫ്ലവർ ബഡ്സ്, ഓപ്ഷൻ സി ഷൂട്ട് ബഡ്സ്, ഓപ്ഷൻ ഡി ആക്സിലറി ബഡ്സ്. അപ്പോൾ ഇതിനകത്ത് ആക്സിലറി ബഡ്സ് ആണ് ശരിയായ ഉത്തരം. നമുക്കറിയാമല്ലേ പൊട്ടറ്റോ എന്ന് പറയുന്നത് സ്റ്റെം പോർഷൻ ആണ്. അപ്പം ഇതിൻ്റെ ആക്സിലറി ബഡ്സിലാണ് നമ്മൾ ഐ ഓഫ് പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഐ ഓഫ് പൊട്ടറ്റോ, അതായത് പൊട്ടറ്റോൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഈ ആക്സിലറി ബഡ്സ് വഴിയായിട്ടാണ്. നമ്മളത് കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ വീട്ടിൽ പൊട്ടറ്റോ ഒക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ആക്സിലറി ബഡ്സ് കാണാനൊക്കെ ആയിട്ട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദ പാർട്ട് വിച്ച് ഇസ് ഗ്രാഫ്റ്റിംഗ് ഓൺ സ്റ്റാൾക്ക് ഓഫ് അനദർ ട്രീ ഇസ് കോൾഡ് ഓപ്ഷൻ എ ഗ്രാഫ്റ്റ്, ഓപ്ഷൻ ബി ബുൾബിൾ, ഓപ്ഷൻ സി ബഡ്, ഓപ്ഷൻ ഡി സയൺ. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹോർട്ടിക്കൾച്ചർ പ്രാക്ടീസാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോർഷൻ ഓഫ് പ്ലാന്റ് നമ്മൾ എടുത്തിട്ട് അതിനെയാണ് സയൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അത് നമ്മൾ മറ്റൊരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലേക്കോ എങ്ങാനും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൾക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ അതിനെ വളരാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഏത് ഭാഗമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സയൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സയോൺ എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മളൊരു പോർഷൻ എടുത്ത് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ മറ്റൊരു പ്ലാന്റിൻ്റെ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഒരു പൊളിത്തീൻ കവർ എങ്ങാനും വെച്ച് നമ്മൾ അതിനെ നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്ത് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് പൊതുവെ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഹൈബിസ്കസ്, റോസ്, ബോഗൻവില്ല ഇതിനകത്തൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ടിംഗ് ആയിട്ടുള്ള നമ്മുടെ മാംഗോ, ഗൂവ, ചിക്കു വെറൈറ്റീസിലൊക്കെ ഈ ഗ്രാഫ്റ്റിംഗ് ഹോർട്ടിക്കൾച്ചർ ഇവിടെയൊക്കെ ചെയ്ത് കാണുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓപ്ഷൻ എ കട്ടിംഗ്, ഓപ്ഷൻ ബി ലെയറിംഗ്, ഓപ്ഷൻ സി ഹൈബ്രിഡൈസേഷൻ, ഓപ്ഷൻ ഡി ഗ്രാഫ്റ്റിംഗ്. ഓപ്ഷൻ സി
ഹൈബ്രഡൈസേഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ബൈ സ്പോർ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഡാഷ് ഓപ്ഷൻ എ അമീബ, ഓപ്ഷൻ ബി ഈസ്റ്റ്, ഓപ്ഷൻ സി സ്പൈറോഗൈറ, ഓപ്ഷൻ ഡി മോസ്. അപ്പോൾ ഇതിനകത്ത് ഏതിലാണ് സ്പോർ ഫോർമേഷനോട് കൂടിയുള്ള അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അപ്പോൾ ഓപ്ഷൻ ഡി മോസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മോസ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പായലാണ്. മോസ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടേക്ക് പ്ലേസ് ബൈ സ്റ്റെം ഇൻ ഡാഷ്. ഇതിൽ ഏതിലൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സ്റ്റെമ്മ് വഴി നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഷുഗർ കെയിൻ, ഓപ്ഷൻ ബി ടെർമറിക്, ഓപ്ഷൻ സി ജിഞ്ചർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ് ശരിയായ ഉത്തരം. ഷുഗർ കെയിൻ, ടെർമറിക്, ജിഞ്ചർ എല്ലാത്തിലും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സ്റ്റെമ്മ് വഴിയായിട്ടാണ് നടക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് കാണാം അല്ലേ, ഷുഗർ കെയിൻ്റെ സ്റ്റെമ്മ്, കരിമ്പിൻ്റെ സ്റ്റെമ്മ്, അതുപോലെ ടെർമറിക്കിൻ്റെ സ്റ്റെം പോർഷനാണ് നമ്മൾ പൗഡർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ജിഞ്ചർ, ഇതിൻ്റെ എല്ലാത്തിനെയും സ്റ്റെമ്മിൽ നിന്നാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ടാവുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ റെഫേഴ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ഓപ്ഷൻ എ സ്റ്റെം ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഓപ്ഷൻ ബി സ്റ്റെം ലീവ്സ് ഫ്ലവേഴ്സ്, ഓപ്ഷൻ സി സ്റ്റെം റൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഓപ്ഷൻ ഡി സ്റ്റെം റൂട്ട്സ് ആൻഡ് ലീവ്സ്. ഓപ്ഷൻ ഡി സ്റ്റെം റൂട്ട് ആൻഡ് ലീവ്സ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ബൈ ബഡ്ഡിങ് ടേക്ക് പ്ലേസ് ഇൻ, ബഡ്ഡിങ് വഴിയായിട്ടുള്ള അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഏതിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അമീബ, ഓപ്ഷൻ ബി ഈസ്റ്റ്, ഓപ്ഷൻ സി സ്പൈറോഗൈറ, ഓപ്ഷൻ ഡി മോസസ്. അപ്പോൾ ഈസ്റ്റ് ആണ് ശരിയായ ഉത്തരം. ഈസ്റ്റിനകത്താണ് ബഡ്ഡിങ് വഴിയായിട്ട് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. നമ്മൾ ഫുഡിനകത്തൊക്കെ മെയിനായിട്ട് ഈസ്റ്റ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഫെർമെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ടായിട്ട് ബിയർ, വൈന് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്, നമ്മുടെ ഫുഡ് ഐറ്റംസ് ഡോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ക്ലോൺസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഓപ്ഷൻ എ ബഡ്ഡിങ്, ഓപ്ഷൻ ബി റീജനറേഷൻ, ഓപ്ഷൻ സി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ക്ലോൺസ് ഇതിലേതൊക്കെ പ്രോസസ്സ് വഴിയായിട്ട് ഫോം ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ബഡ്ഡിങ്ങും റീജനറേഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് ഒക്കെ വഴിയായിട്ട് ക്ലോൺസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ബ്രയോഫില്ലം ടേക്ക് പ്ലേസ് ബൈ ഓപ്ഷൻ എ സ്റ്റെം, ഓപ്ഷൻ ബി ലീവ്, ഓപ്ഷൻ സി റൂട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ബ്രയോഫില്ലം, ബ്രയോഫില്ലം എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് ത്രൂ ലീഫ് ആണ്. അപ്പോൾ ഇതാണ് ബ്രയോഫില്ലത്തിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലീഫ് വഴിയായിട്ടാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സ്റ്റെം കട്ടിംഗ് ആർ കോമൺലി യൂസ്ഡ് ഫോർ പ്രൊപ്പഗേഷൻ ഇൻ ഡാഷ്. ഓപ്ഷൻ എ മാംഗോ, ഓപ്ഷൻ ബി ജാസ്മിൻ, ഓപ്ഷൻ സി കോട്ടൺ, ഓപ്ഷൻ ഡി ഷുഗർ കെയിൻ. അപ്പോൾ സ്റ്റെം കട്ടിംഗ് പൊതുവെ പ്രൊപ്പഗേഷനകത്ത് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഷുഗർ കെയിനിലാണ്. മൾട്ടിപ്പിൾ ഫിഷൻ ഒക്കേഴ്സ് ഇൻ ഓപ്ഷൻ എ യുഗ്ലിന, ഓപ്ഷൻ ബി ഈസ്റ്റ്, ഓപ്ഷൻ സി പ്ലാസ്മോഡിയം, ഓപ്ഷൻ ഡി പാരമീസിയം. അപ്പം ഓപ്ഷൻ സി പ്ലാസ്മോഡിയം ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇവരെ പാരസറ്റിക് ആണ്. അപ്പോൾ ഇവരെ നമുക്ക് വെർട്ടിബ്രേറ്റിനകത്തും അതുപോലെ ഇൻസെക്റ്റിനകത്തും ഒക്കെ പാരസറ്റിക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മലേറിയ കോസ് ചെയ്യുന്നൊരു ജീനസ് ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഡിസീസ് കോസ് ചെയ്യുന്നത് മോസ്കിറ്റോ ബൈറ്റ്സ് വഴിയായിട്ടായിരിക്കും. ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ആർ ഓപ്ഷൻ എ ഒവി പാരസ്, ഓപ്ഷൻ ബി ഓവോ വിവി പാരസ്, ഓപ്ഷൻ സി ഒമ്നി പാരസ്, ഓപ്ഷൻ ഡി ടിവി പാരസ്. അപ്പോൾ ബേർഡ്സും റെപ്റ്റൈൽസും എന്ന് പറയുന്നത് ഒവി പാരസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ ബേർഡ്സിനായിക്കോട്ടെ റെപ്റ്റൈൽസിനായിക്കോട്ടെ ഇതിന് രണ്ടിനും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒവി പാരസ് ആണ്. അതായത് മുട്ടയിട്ടിട്ടാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അനിമൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ലൈവ് ഡെവലപ്ഡ് യങ് വൺസ് ആർ നോൺ ആസ്. അപ്പം ഓപ്ഷൻ എ ഒവി പാരസ്, ഓപ്ഷൻ ബി ഡിവി പാരസ്, ഓപ്ഷൻ സി ബോത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം ലൈവ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനിമൽസിനെ നമ്മൾ വിളിക്കുന്നത് വിവി പാരസ് എന്നാണ്.
അപ്പോൾ ഈ ടേബിളിനകത്ത് ഒവി പാരസ് അനിമൽസിനെ പറ്റിയും വിവി പാരസ് അനിമൽസിനെ പറ്റി ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഒവി പാരസ് അനിമൽസ് എന്ന് പറയുന്നത് അവർ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, പിന്നീട് അവർ ആ എഗ്ഗിനെ ഹാച്ച് ചെയ്തിട്ടാണ് അവരുടെ ഓഫ്സ്പ്രിങ്ങിനെയോ അല്ലെങ്കിൽ പ്രോജനിയെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. വിവി പാരസ് അനിമൽസ് ബൈ ബർത്ത് ആണ് അവരുടെ ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമണിനകത്തുള്ള റീപ്രൊഡക്ഷനൊക്കെ വിവി പാരസ് ആയിട്ടാണ് നടക്കുന്നത്. ഇനി ഒവി പാരസ് എന്ന് പറയുമ്പോൾ അവരുടെ എഗ്ഗ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസ്ഡ് ആവാം അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് ആവാം. അപ്പോൾ കോഴിയൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ ബൈ ബർത്താണ് അവർ പുതിയൊരു ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇൻറ്റേർണലായിട്ടോ എക്സ്റ്റേർണലായിട്ടോ അവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കാം നമ്മുടെ ഒവി പാരസായിട്ടുള്ള അനിമൽസിനകത്ത്. ഇവിടെ ഇൻറ്റേർണലായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ മാത്രമാണ് വിവി പാരസിൻ്റെ കേസിൽ നടക്കുന്നുണ്ടാവുക. ഇനി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പൊതുവേ ഔട്ട്സൈഡ് ഫീമെലിൻ്റെ പുറത്തായിരിക്കും നടക്കുന്നുണ്ടാവാം. ഇനി വിവി പാരസ് ആണെന്നുണ്ടെങ്കിൽ സൈഗോട്ട് ഫോമേഷനും ഒക്കെ നടക്കുന്നത് ഇൻസൈഡ് ദ ഫീമെയിലാണ്. ഇനി ഇവിടുത്തെ കേസിൽ ഒവി പാരസിൻ്റെ കേസിൽ എംബ്രിയോ റിസീവ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഒക്കെ യോക്കിൽ നിന്നാണ്, മുട്ടയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കോഴിയുടെ മുട്ടേനകത്തൊക്കെ നമുക്ക് മഞ്ഞ കരുവും കാണാം, വെള്ളം ആയിട്ടുള്ള പോഷനും നമുക്ക് വൈറ്റ് പോഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വിവി പാരസ് എന്ന് പറയുമ്പോൾ ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് ലഭിക്കുന്നത് മദർ അമ്മ വഴിയായിട്ടാണ് ഇവർക്ക് ന്യൂട്രിയൻസ് ഒക്കെ എംബ്രിയോന് ലഭിക്കുന്നത്. ഇനി ഒവിവി പാരസായിട്ടുള്ള അനിമൽസിൻ്റെ സർവൈവൽ ചാൻസസ് കൂടുതലായിരിക്കും. പക്ഷേ ഒവി പാരസിൻ്റെ നോക്കുകയാണെങ്കിലോ സർവൈവൽ ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, ഫിഷ്, ഇൻസെക്ട് ഇതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒവി പാരസ് മോഡലാണ്. ഇനി നമ്മുടെ മാമൽസ് അതായത് നമ്മുടെ ഹ്യൂമൻസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വിവി പാരസായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് റിമൈൻഡേഴ്സും ഉണ്ടായിരിക്കും, എക്സാം ഓറിയൻറ്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സിലബസ് നമുക്കറിയാം അല്ലേ, MLT വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി, മാത്സ് എന്നിങ്ങനെ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും, സെൽഫ് അനാലിസിസ് ഇവിടെ നമുക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. ഓരോ ടൈം ടു ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസും അതുപോലെ ക്വിസുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. നമ്മൾ 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, മാർച്ച് 22 മുതൽ. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ടും പഠിച്ചു തുടങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ സജഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ക്ലാസ്സുകൾ, അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.